നമസ്കാരം മംഗള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ശാരിക പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടാൻ സംസ്ഥാനവും നടപടി തുടങ്ങി പോപ്പുലർ ഫ്രണ്ടിനെ മിന്നൽ ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളിലുണ്ടായ നഷ്ടം ഈടാക്കാൻ സർക്കാർ പ്രതികളുടെ സ്വത്ത് വിവരം ശേഖരിക്കും സബ് രജിസ്ട്രാർ ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും വഴിയാണ് വിവരം ശേഖരിക്കുന്നത് അക്രമ പ്രതികളായ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പട്ടിക സംസ്ഥാനത്തെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളിലുണ്ടായ അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയുടെ നഷ്ടം ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികൾ വൈകുന്നതിൽ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇടപെടൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ ഭാരവാഹികളിൽ പ്രമുഖരെ എൻ അറസ്റ്റ് ചെയ്യുകയും സംഘടനയുടെ ആസ്തികൾ കണ്ടുകെട്ടാനും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുമുള്ള നടപടികളും തുടങ്ങിയിരുന്നു എൻ ഐ എ കണ്ടുകെട്ടാത്ത ആസ്തികളാവും സംസ്ഥാന സർക്കാർ ജപ്തി ചെയ്യുക പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളുടെ അറസ്റ്റിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഇതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള റവന്യൂ റിക്കവറി നടപടികൾ ജനുവരി പതിനഞ്ചിനകം പൂർത്തിയാക്കാനാണ് ശ്രമം പ്രതികളുടെ സ്വത്ത് വിവരം ജില്ലാ രജിസ്ട്രാർക്ക് കൈമാറാനാണ് നിർദ്ദേശം ജില്ലാ രജിസ്ട്രാർ ഇത് രജിസ്ട്രേഷൻ ഐ ജിക്ക് കൈമാറണം ഓരോ താലൂക്ക് പരിധിയിലെയും പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലെ പ്രതികളുടെ പട്ടിക തഹസിൽദാർമാർക്കും കൈമാറിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാരോട് അന്വേഷണം നടത്തി പ്രതികളുടെ സ്വത്ത് വിവരം കണ്ടെത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സ്വത്ത് വിവരം ലഭിച്ച ശേഷം റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കും ഒരു മാസത്തിനകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഡിസംബർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം നേരിട്ട് ഹാജരായ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നടപടി വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു നടപടികളിലെ പുരോഗതി അറിയിക്കാൻ കേസ് പതിനെട്ടിന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെയും പി എഫ്ഐയുടെ പേരിലുള്ള ഭൂസ്വത്ത് വിവരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇവയുടെ പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ അടുത്ത ദിവസം തന്നെ ജപ്തി തുടങ്ങാനാണ് ശ്രമം ഇതിന്റെ പുരോഗതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കോടതിയെ അറിയിക്കും മിന്നൽ ഹർത്താലിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയെടുത്ത കേസാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നബ്യാർ ജസ്റ്റിസ് ഇ പി മുഹമ്മദ് നിയാസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് ക്ലെയിംസ് കമ്മീഷണർക്ക് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗിന് സൗകര്യം ഒരുക്കുമെന്നും സംഘടനയുടെയും അബ്ദുൾ സത്താറിന്റെയും സ്വത്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ രജിസ്ട്രേഷൻ ഐ ജി കൈക്ക് കൈമാറിയിട്ടുണ്ടെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോടതിയുടെ ഉത്തരവാണോ സർക്കാരിന്റെ ഉത്തരവാണോ നടപ്പാക്കേണ്ടതെന്ന കാര്യത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് എങ്കിലും സംശയമുണ്ടെന്നും മാസ്റ്റർ ആരാണെന്ന ചിന്തയാണ് ഇതിന് പിന്നിലെന്നും വാദത്തിനിടെ കോടതി പരാമർശിച്ചു ശമ്പളം നൽകുന്നത് കോടതിയല്ലാത്തതിനാൽ കോടതി അനുസരിക്കേണ്ടതില്ല എന്ന ചിന്ത ചില ഉദ്യോഗസ്ഥർക്കുമുണ്ട് ഈ ചിന്ത മാറ്റണം നടപടി വൈകിയാൽ നീതി വൈകുന്നുവെന്ന് ആക്ഷേപമുണ്ടാകും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി പരാമർശിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന് ശേഷം ബദൽ സംഘടന രംഗത്തു വരാതിരിക്കാൻ നിരീക്ഷണം കർശമാക്കി ദേശീയ അന്വേഷണ ഏജൻസി രംഗത്തുണ്ട് സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ അസാധാരണമായ കൂട്ടായ്മകൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയെല്ലാം എൻ നിരീക്ഷണത്തിലാണ് നിരോധനത്തിന് മുൻപ് തന്നെ പി എഫ് ഐ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വിവരങ്ങൾ എൻ എഎ ശേഖരിച്ചിരുന്നു ഇവരുടെ തൊഴിലിടങ്ങൾ ഇവർ പോകുന്ന സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം എൻ എയുടെ കൈവശമുണ്ട് പ്രവർത്തകർ സംഘടിക്കുന്ന സ്ഥലങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലെ കമന്റുകൾ സംഘടനയുടെ ഓഫീസുകൾ എന്നിവയെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് സംസ്ഥാന സർക്കാരും സ്വത്തടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് നേതാക്കളുടെ സാമ്പത്തിക വിവരങ്ങൾ സംഘടനയുടെ പ്രവർത്തനത്തിന് സഹായം നൽകിയവർ സഹായം നൽകിയവരുടെ സാമ്പത്തിക സ്രോതസ്സ് ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് തീവ്ര ആശയവുമായി മറ്റേതെങ്കിലും ഇടപെടലുകൾ നടത്തുന്നവരെയും നിരീക്ഷിക്കും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരും നിരീക്ഷണത്തിലുണ്ടെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് ബാംഗ്ലൂർ